പാലക്കാടും ചേലക്കരയിലും ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണം പൊടി പൊടിക്കുകയാണ്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥികൾ ഉച്ചവരെ തിരഞ്ഞെടുപ്പ് പരിപാടികൾ ഒഴിവാക്കിയിട്ടുണ്ട്. ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ചേലക്കരയിൽ ഇന്ന് രമ്യ ഹരിദാസും യു ആർ പ്രദീപും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതേസമയം സി കൃഷ്ണകുമാറിന്റെ റോഡ് ഷോയിൽ ആള് കുറഞ്ഞതിൽ ബി ജെ പിയിൽ അസ്വാരസ്യങ്ങൾ പുകയുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആർ എസ് എസ് രംഗത്തിറങ്ങുമെന്നാണ് സൂചന. ജി പ്രസാദ് കുമാർ ഓരോങ്ങളുമായി ചേരുന്നു. ഒപ്പം പ്രസാദേട്ട, ഗുഡ് മോർണിംഗ്. ഇന്ന് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഉച്ചവരെ പ്രചാരണത്തിന് ഇറങ്ങില്ല എന്ന് സ്ഥാനാർത്ഥികളൊക്കെ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും മൊത്തത്തിൽ അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഈ തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെ പോകുന്നു? മോത്തി, തെരഞ്ഞെടുപ്പ് ചൂട് സാധാരണഗതിയിൽ ഒരു പ്രചാരണം സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രികയെല്ലാം കൊടുത്തതിന് ശേഷമാണ് സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രചാരണം ചൂട് കൊടുക്കുക. പക്ഷേ പാലക്കാട്ട് തുടക്കം മുതൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് തൊട്ട് മുൻപേ തന്നെ പ്രചാരണം ചൂട് പിടിച്ചിരുന്നു എന്ന് വേണം പറയാം. വിവാദങ്ങൾ, ഒരുപാട് വിവാദങ്ങൾ, എല്ലാവരും ഇറക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ വിവാദത്തിലൂടെ. ഏറ്റവും അവസാനം വരുന്നത് കഴിഞ്ഞ ദിവസം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിൻ്റെ റോഡ് ഷോ പാലക്കാടിൻ്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൊട്ടടുത്ത ദിവസമായിരുന്നു. പക്ഷേ അതിൽ പങ്കാളിത്തം, പ്രവർത്തകരുടെ പങ്കാളിത്തം വളരെ കുറവായിരുന്നു എന്നൊരു ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായി. അത് വലിയ കോളിളക്കം സൃഷ്ടിക്കുകയാണ്. ഇല്ല എന്നാണ് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനും കൃഷ്ണകുമാറും പറയുന്നത്. റോഡ് ഷോ അല്ല തങ്ങളുടെ കരുത്തിൻ്റെ മാനദണ്ഡമെന്ന് കൃഷ്ണകുമാറും പറഞ്ഞു. പക്ഷേ അങ്ങനെയല്ല. എന്തായാലും ആർ എസ് എസ് ഇക്കാര്യത്തിൽ ഗൗരവമായി തന്നെ ഇടപെടുകയാണ്. പ്രത്യേകിച്ച് പ്രാദേശികമായ പാലക്കാട് നഗരത്തിലെ പല ബി ജെ പി നേതാക്കന്മാരെയും ഈ റോഡ് ഷോയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള ആക്ഷേപമാണ്. പക്ഷേ നഗരസഭാ വൈസ് ചെയർമാനും പഴയ സംസ്ഥാന ട്രഷറുമായി ഇ കൃഷ്ണദാസ് അദ്ദേഹം ഡൽഹിയിലാണ് എന്ന വിവരം അറിയിച്ചത് അദ്ദേഹത്തിൻ്റെ പേരിൽ ലക്ഷ്യമല്ല. പക്ഷേ മറ്റ് പല നേതാക്കന്മാരും ഈ റോഡ് ഷോയിൽ പങ്കെടുത്തില്ല. അതുപോലെ പാലക്കാട് നഗരത്തിൽ നിന്ന് കൂടുതൽ പ്രവർത്തകർ എത്തിയില്ല എന്നൊരു ആക്ഷേപമാണ് ഉണ്ടായിരുന്നത്. അത് പരിഹരിക്കാനായിട്ട് ആർ എസ് എസ് പാലക്കാട് നഗരത്തിലെയും അതിൽ മണ്ഡലത്തിലെയും ബി ജെ പിയുടെ നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട്. ശരി, ജി പ്രസാദ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.